സെക്സിൽ താങ്കൾ ഹാപ്പിയാണോ? അല്ലയോ, ഹാപ്പിയാണോ? എല്ലാ പുരുഷന്റെയും നല്ല ഗൗരവമുള്ളൊരു മുഖമാണ് പ്രമോദിന്റെ. നല്ലൊരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നു. എനിക്കൊരു ആഗ്രഹം ഇങ്ങനെയുള്ളൊരു ആൾക്കാരെ കിട്ടുന്നതായിരുന്നു. എനിക്കൊരു ആഗ്രഹം കാണുമ്പോഴേ എല്ലാ ആഗ്രഹവും ഉണ്ടായിരുന്നു, അത് പിന്നെ വെച്ചുപിടിപ്പിച്ചാണ്. സംഭവമായിട്ട് ശിവാങ്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ റേറ്റ് പറയാണ്, ശിവാങ്കി എന്റെ കൂടെ തങ്ങാൻ പറ്റുമോ എന്ന് പറയാം. ശിവാങ്കി എന്തോ നിങ്ങളോട് പറയാൻ പറ്റുമോ? അല്ല, ശരിക്കും അതൊരു പഴയ നമ്മളത് വീണ്ടും. ആരടാ ഭൈ? ഇവൻ ആരാണ്? ഇവൻ അറിയാമോ? മാസ്റ്റർ ബ്രെയിൻ 2.0 അവനാണ് ഭൈ. ഇവൻ ഇപ്പൊ ഈ വീഡിയോ മുക്കിയിട്ടുണ്ട്. പക്ഷെ ഇവൻ ഈ കാണിച്ച പോക്രത്തനത്തിന് ഒരിക്കലും ഒരു രീതിയിലും സൈഡ് നിൽക്കാൻ പറ്റത്തില്ല. അപരാധികൾക്ക് മാപ്പില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സെക്സ് വർക്കർ എന്നുള്ളൊരു ചിന്താഗതി ആൾക്കാർക്കുണ്ട്. ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് ഒരുപാട് മാറി വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നും ഒരുപാട് പേരുടെ മനസ്സുകളിൽ ഇടമുള്ള ഒരു സാധനമാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവർ സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ളൊരു ചിന്താഗതി. അത് ഫസ്റ്റ് മനസ്സിലാക്കാം. ഇതിപ്പോ ശിവാനി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയ ഒരു യുവതിയുടെ സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഇവർ ആദ്യം സെക്സ് വർക്കിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ വിട്ടു മാറി ഒരു കുടുംബ ജീവിതത്തിലോട്ട് മാറി അവരും അവരുടെ ഹസ്ബൻഡുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം എടുക്കാൻ വന്നിട്ട് ലോക അപരാധതരമാണ് ഈ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ചാനലിലെ ആള് നടത്തിയത്. ലോക അപരാധം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി അപരാധം ഇവന് മാത്രമല്ല വേറെ ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അമ്മാതിരി അവരാതാണ് ഇവൻ ചോദിച്ച് തള്ളിയിട്ടുള്ളത്. എന്തായാലും ഞാനത് ഓരോന്ന് കൊടുക്കാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഓരോ സാധനമാണ് ഇവൻ ചോദിച്ചിട്ടുള്ളത്. കൊടുക്കാം. ഇനി നമ്മുടെ ചേച്ചിയുടെ കെട്ടിയോ? ആർക്കും വിശ്വാസം വരുന്നല്ലേ? ചേച്ചി എങ്ങനെ വളച്ചെടുത്ത്? എങ്ങനെ വളച്ചെടുത്ത്? ചേച്ചിയുടെ കെട്ടിയോൺ ഇതാണ്. എങ്ങനെ വളച്ചെടുത്ത്? നല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോവും. ഞാൻ പറഞ്ഞാലേ ഇവിടെ ഒന്നും നിൽക്കില്ല. ഇത് ശിവാനി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ യുവതിയാണ്. അപ്പൊ ഇവരുടെ ഹസ്ബൻഡാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ വളച്ചെടുത്തു? ഇവന്റെ അടുത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കണം, കേട്ടിട്ട് പോയാ മതി. സെക്സിൽ താങ്കൾ ഹാപ്പിയാണോ? അല്ലയോ, ഹാപ്പിയാണോ? എല്ലാ പുരുഷന്റെയും നല്ല ഗൗരവമുള്ളൊരു മുഖമാണ് പ്രമോദിന്റെ. നല്ലൊരു പെണ്ണിനെ കിട്ടത്തില്ല. എല്ലാ പുരുഷന്റെയും നല്ല ഗൗരവമുള്ള ഒരു മുഖമാണ് നിങ്ങൾക്കുള്ളത്. നല്ലൊരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നാണ് സ്വന്തം ഭാര്യ അടുത്ത് നിർത്തിക്കൊണ്ട് ഈവൻ ചോദിച്ചത്. എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ എന്റെ മോനെ, എനിക്ക് ഒരു രീതിയിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്മാതിരി അവരാകം പറയാൻ നിനക്കല്ല വേറെ ആർക്കും കഴിയത്തൂല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു ഇന്റർവ്യൂ എടുക്കുന്നവൻ പോയിട്ട് ഒരു ട്രാൻസ്ജെൻഡറായ യുവതിയുടെ അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടത്തില്ലേ? നീ സെക്സിൽ ഹാപ്പിയാണോ? നീ ആരുടെ? നീ മാസ്റ്റർ ബ്രെയിൻ ആണ്? എന്തോ വലിയ സംഭവം ആണെന്നല്ല നിങ്ങളെ വിചാരം. ഞാനായിരുന്നു ഈ സ്ഥാനത്ത്, ആ പയ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അലവ് നീരായിട്ടേ ഈ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ പോകത്തുള്ളൂ. സത്യം, അലവ് നീരായിട്ടേ പോകത്തുള്ളൂ. അവന്റെ അമ്മച്ചിയുടെ മാവും കലവെന്നും പറഞ്ഞും കൊണ്ട് ഈ പറയുന്ന മൈക്കും ക്യാമറ എല്ലാം കൂടി അടിച്ച് പൊളിച്ചെടുത്ത് കയറുകയാണ്. അമ്മാതിരി അപരാധത്തരം ചോദ്യമാണ് ഇവൻ ചോദിക്കുന്നത്. മനസ്സിലായി? ഇത് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിക്കും. ഇപ്പൊ ഈ വീഡിയോ മുക്കി. പക്ഷെ ഇവന്റെ മനസ്സിലുള്ള സാധനമാണ് ഈ ചോദിച്ച് പണ്ടാറടക്കി വെച്ചിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എന്താണ് നിന്റെയൊക്കെ കുഴപ്പം? എന്താണ് നിന്റെയൊക്കെ കുഴപ്പം? മാന്യമായിട്ട് ജീവിക്കുന്നു. എടാ, നിന്നെയൊക്കെ പോലുള്ള ഓരോരുത്തന്മാരെ ഈ ദുഷിച്ച മനസ്സ് കാരണം തന്നെയാണ് ഇവരൊക്കെ സെക്സ് വർക്കിലോട്ട് ഇറങ്ങേണ്ട ഗതികേട് വന്നത്. മനസ്സിലായ? ഒരു ജോലി സാധ്യത ഒന്നും കൊടുക്കാതെ വന്ന് തീരെ ഗതി കെട്ട് വേറെ ജീവിത മാർഗം ഇല്ലാണ്ടായ ഒരു സിറ്റുവേഷനിലാണ് പണ്ട് കാലത്ത് ഇവര് സെക്സ് വർക്ക് എന്ന് പറയുന്ന സാധനത്തിലോട്ട് ഇറങ്ങിയത്. അത് നിന്നെയൊക്കെ പോലുള്ള ഓരോരുത്തന്മാരുടെ ദുഷിച്ച മനസ്സ് കാരണം. കാരണം ഒരു സ്ഥലത്ത് ജോലി കൊടുക്കില്ല, ഒരു രീതിയിലും അവരെ അംഗീകരിക്കത്തില്ല, സമൂഹത്തിൽ അന്ന് മാറ്റി നിർത്തി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. എന്നിട്ട് അവര് ആ ഒരു ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി അവര് നല്ലൊരു കുടുംബ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ നിനക്കൊക്കെ പിടിക്കണില്ല. നിനക്കൊക്കെ വീണ്ടും നിന്റെയൊക്കെ ഉള്ളിൽ അമ്മാവന്മാർ ഉണരുന്നു, കുരു പൊട്ടുന്നു. ശരിയാക്കി തരാം. പ്രമോദിനെ കിട്ടുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ എന്തായിരുന്നു? ലൈംഗിക തൊഴിലായിരുന്നു. ലൈംഗിക തൊഴിൽ മാത്രമല്ല, സർജറി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കുറച്ച് ആ ഒരു ജോലിക്ക് വേണ്ടി വന്നു. എങ്കിലും ശിവാങ്കി ഇഷ്ടപ്പെട്ടു. ശിവാങ്കി തങ്ങാൻ പറ്റുമോ എന്ന് പറയാം. ശിവാങ്കി അല്ല, ശരിക്കും അതൊരു പഴയ ഇതിൽ നമ്മളത് വീണ്ടും ഇഷ്ടപ്പെടാനുള്ള ജോലി ഇഷ്ടപ്പെടാതെയാണ്. പിന്നെ എന്താ പറയുക, ഞാനത് തികച്ചും മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളാണ്. ഭർത്താവിനെ അടുത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിക്കുന്നേട്ട, സത്യം ആ പയ്യൻ എന്ത് ക്ഷമയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആയിരുന്നെങ്കിൽ ഈ മാസ്റ്റർ ബ്രെയിനിന്റെ അലവ് നീരായി ബ്രെയിന് നീരായിട്ട് പോകുമായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇവ ആരെന്നാണ് ഇവന്റെ വിചാരം?
ശുദ്ധ പോകൃത്തനല്ലേ അവൻ വിളിച്ച് ചോദിക്കുന്നത്. വിളിച്ചു ചേർത്തിട്ട് അവന്റെ കൂടെ വരുമോ നിന്ന്. ഇവനക്ക് എവനാ ഇവൻ? ഇവനൊക്കെ ഇവിടെ നിന്നാ ഇവനെ ഇവൻ ഇവൻ ആരാ ഇവൻ? ഇവൻ ആരാ ഇവൻ? എന്റെ വായിൽ നല്ല പച്ചത്തെറിയാണ് വരുന്നത്. എന്റെ മാന്യത കൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. ഇവനെ പോലത്തെ ഓരോരുത്തന്മാരാണ് കാരണമാണ് നാട് തന്നാകത്ത്. അവൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവൻ ഇമ്മാതിരി പുജ്ഞം എന്താണ്? അവൻ ഇമ്മാതിരി പുജ്ഞം എന്താണ്? അവൻ വന്ന് പച്ച ആറാ നീ. എന്തായാലും ഇത് ഇവരുടെ മറ്റൊരു ഇന്റർവ്യൂ. ഇവരിപ്പോ ഇത്രയും ഇതിൽ നിന്നൊക്കെ മാറി അവർ അടിപൊളിയായിട്ട് കുടുംബ ജീവിതത്തിൽ ജീവിക്കുമ്പോ ഇവനെ പോലെ ഒരു അപരാധി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ ഒഫ്കോഴ്സ് അവർക്ക് ഈ ചിരിച്ചോണ്ട് നിൽക്കുന്നെങ്കിലും അവർക്ക് ഹാപ്പി ആയിരിക്കത്തില്ല. ഒഫ്കോഴ്സ് അവർക്ക് സങ്കടമാകും, ഒരുപാട് അവർ ദുഃഖിച്ചിട്ടുണ്ടാവും. ഇതിനെ കുറിച്ച് അവർ പേഴ്സണലി ഇത് സംസാരിച്ചിട്ടുണ്ടാവും. ഇമ്മാതിരി ഓരോ നാളുകളാണ് കാരണമാണ് ഇവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയതെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ മറ്റൊരു ചാനൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് കൊടുക്കാം. എത്ര കൊല്ലം പ്രണയിച്ചു? ഞങ്ങള് മൂന്ന് മാസം പ്രണയിച്ചു. മൂന്ന് മാസം പ്രണയിച്ചു, അതിനുശേഷം വിവാഹം കഴിച്ചു. ജോലി എന്താ? സ്റ്റോൺ വർക്കിന് പോകും അല്ലേ? പാലക്കാടാണ് വീട്. ഓക്കെ. അതായത് സാധാരണ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ശരിക്കും പറഞ്ഞ ആൾക്കാരും ഒന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്താ ഇങ്ങനെ ഇഷ്ടം? കാരണം ഇഷ്ടം എന്താണെന്നറിയില്ല. ഇവരുടെ ഓരോ ബുദ്ധിമുട്ടും ഇതൊക്കെ കാണുമ്പോ നമുക്കൊരിത്. അതേപോലെ ഒരു കോയമ്പത്തൂർ പോകുമ്പോ ഇവരിന് ഒരു താഴ്ത്തിയിട്ട് സംസാരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കളിയാക്കില്ല. അപ്പൊ നമുക്കൊരു തോന്നില് ഇങ്ങനെ ഒരാള് കല്യാണം കഴിക്കൂല, അങ്ങനെയൊക്കെ കളിയാക്കലായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു കളിയാക്കല് മൂന്ന് നാല് മാസം പ്രണയിച്ച് അങ്ങനെ അവിടെ വരെ. നീ മുത്താടാ, നീ മുത്ത. ചോദ്യം ചോദിക്കുന്ന കണ്ടാടാ മാസ്റ്റർ ബ്രെയിനെ മാന്യമായിട്ട് ചോദിക്കുന്ന കണ്ട കണ്ടു പടി. എന്റെ ഒരു മറ്റേടത്തിന്റെ അടുത്ത പേരില് ചോദ്യം ചോദിച്ചും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്തെന്നാ അവന്റെ വിചാരം? പക്ഷെ അത് ഇപ്പൊ ഈ ചില ആൾക്കാര് നമ്മളെ അടുത്ത് കളിയാക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും രാത്രി വരിക. അതെ, അങ്ങനെയുണ്ട്. പകല് കളിയാക്കും രാത്രി. അപ്പൊ അവര് ചോദിക്കും ഇങ്ങനെ, ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം ശിവാങ്കി എത്രയോ റൈറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട്. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ. നമ്മളൊന്ന് ടൗണിലേക്ക് ഇറങ്ങി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ചോദിക്കും എവിടെ വീട് ഇന്നടത്തെന്ന് പറയും. ഇപ്പോഴും കണ്ണോട് കാണണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ കണ്ണിൽ കാണുന്നത്. പക്ഷെ നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്താണോ എന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കെട്ടിയുണ്ട് എന്നറിയാം, ഇല്ലെങ്കിൽ അവളെ കുടുംബം അംഗീകരിച്ചതാന്ന് പറയാം. അതൊന്നും അല്ല നോക്കുന്നത്. സങ്കടം വരുമോ എനിക്ക്? ഇല്ല, നമ്മളെ എന്താ പറയാ, ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോ ചില സമയത്ത് ഞാനത് ഓർക്കാറില്ല. ദേഷ്യം വരും, നന്നായി ദേഷ്യം വരും. കാണാനല്ല ദേഷ്യം. എന്തായാലും ഇനിയിപ്പോ എന്താ പറയാ, അധികം ഒന്നും പറയാനില്ല. നമ്മുടെ സഹോദരിയാണ്, അപ്പൊ എല്ലാരും ഇവരെ പോലെ ചേർത്ത് പിടിക്കും. ഞാൻ ചേർത്ത് പിടിച്ചോട്ടെ, ഞാനിത് അവിടെ ചേർത്ത് അടുത്തതൊക്കെ ഇതാ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആരും വരുത്തി വെക്കുന്നതല്ല അല്ലേ. അതായത് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങനെ ആയി പോണതാണോ അല്ലേ? ഇങ്ങനെ ഒരു ഹോർമോണിന്റെ ചേഞ്ചില് വരുന്നതാണ് അല്ലേ? അപ്പൊ ആരും കുറ്റം പറയണ്ട. എല്ലാവരുടെ ശരീരത്തിൽ ഉണ്ടാവും ചേട്ടനെ ശരീരത്തിൽ ഓരോ ഹോർമോൺ ശരീരത്തിൽ പെണ്ണിന്റെ ശരീരം. അതെ, അല്ലാതെ ഈ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന നാളെ പറഞ്ഞ പോലെ അവനെ പോലെ അപരാധം പറയുക അല്ല ചെയ്യേണ്ടത്. അവൻ ചെയ്തോണ്ട് ഇനി അവൻ എന്ത് അടിസ്ഥാനത്തിൽ? എടാ, നിന്റെ വീട്ടിലോ നിന്റെ കുടുംബത്തിലോ നാളെ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇതുപോലെ തന്നെ പറയൂ? അല്ലെ, ഇതുപോലെ നീ ആക്കി വിടൂ, സെക്സ് വർക്കിനിറക്കി വിടൂ? നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലോ? കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. പരമചിട്ടത്തനാണ് ഈ പറയുന്ന വർത്തമാനം. അവരുടെ ഭർത്താവ് അടുത്ത് നിൽക്കുകയാണ് നീ ഇമാതിരി പോക്രിത്തനം വിളിച്ച് പറഞ്ഞത്. ഇതിന് നിനക്ക് മാപ്പില്ല, സത്യം പറഞ്ഞാൽ മാപ്പില്ല. എന്നിട്ട് അവസാനം സീനാവും, നീ ഏറിപ്പോന്ന് അറിഞ്ഞപ്പോൾ നീ വീഡിയോ മുക്കി. പക്ഷെ നിന്റെ ഉള്ളിലുള്ള സാധനമാണ് നീ അവിടെ വിളിച്ച് പറഞ്ഞത്. നീ ഞാനെന്തോ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവം കാരണം മറ്റുള്ളവർ ഭാവങ്ങളുടെ നെഞ്ചത്ത് കുടുംബത്തിലോ ഇടിച്ച് കയറാൻ നിൽക്കരുത്. മനസ്സിലായോ? നീ വീഡിയോ മുക്കിയാലും എന്തൊക്കെ ചെയ്താലും നീ അവരടുത്ത് ആ ഭർത്താവ് അടുത്ത് നിൽക്ക. നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും കാലം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.